കണ്ട ആക്രി സാധനങ്ങളൊക്കെ കാണിച്ച് കേബന്മാരെ മുഴുവൻ പറ്റിച്ച മോൺസൻ മാവുങ്കൽ കെ പി സി സി പ്രസിഡൻറ്റിനെയും വല്ലാത്ത ധർമ്മസങ്കടത്തിലേക്ക് തള്ളിവിട്ടിരിക്കുകയാണ് കെ പി സി സി പ്രസിഡൻറ്റും ഈ ബാക്കിയുള്ള ആളുകളെ പോലെ തന്നെ ഇയാളുടെ പറ്റിപ്പിനിരയായി എന്നുള്ളതിനപ്പുറത്ത് ആ തട്ടിപ്പിന് പ്രത്യക്ഷത്തിൽ കൂട്ടുനിന്നു എന്ന് വിശ്വസിക്കാവുന്ന സാഹചര്യമൊന്നുമില്ല പക്ഷേ അങ്ങനെയാണ് സാഹചര്യം എന്നുള്ളത് നമുക്ക് ഒറ്റനോട്ടത്തിൽ ബോധ്യമാകുമ്പോഴും കെ സുധാകരൻ ഇതിനകത്ത് നടത്തുന്ന നിലപാട് പ്രഖ്യാപനങ്ങൾ അത് അദ്ദേഹത്തെ കൂടുതൽ അപഹാസ്യനാക്കി മാറ്റുകയാണ് ഇപ്പോൾ സുധാകരൻ നേരിട്ട് ഈ പണമിടപാടുകൾ നടത്തി അവിടെ കൊണ്ടുപോയി കൊടുത്ത് ഇയാളെ സഹായിക്കാൻ പോകുന്നു എന്നൊന്നും പൊതുസമൂഹം കരുതുമെന്ന് കരുതുന്നില്ല പക്ഷേ അയാളെ അറിയാം അയാളടുത്ത് ചികിത്സയ്ക്ക് പോയി എന്നുള്ളതിനപ്പുറം എനിക്ക് മറ്റൊരു ബന്ധവുമില്ല ഞാൻ മറ്റൊന്നും അറിഞ്ഞിട്ടില്ല ഈ പറയുന്ന പരാതിക്കാരെ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്ന സുധാകരൻ പച്ചക്കള്ളം പറയുകയാണ് എന്ന് തെളിവുകൾ നമ്മളോട് പറയുമ്പോൾ അവിടെയാണ് സംശയത്തിൻ്റെ മുൾമുനകൾ ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ ഇപ്പോൾ ഡി ജി പിക്ക് അഡീഷണൽ ഡി ജി പിക്ക് മോഹൻലാലിനെ പോലുള്ള നടൻ ഒക്കെ അബദ്ധം പറ്റിയിട്ടുണ്ടല്ലോ ഈ മന്ത്രിസഭയിലെ അഹമ്മദ് ദേവർഗോവിൽ ഇതേ ഗോപത്ത് നിൽക്കുന്ന ചിത്രം പുറത്തു വന്നിട്ടുണ്ട് പല രാഷ്ട്രീയക്കാരും അങ്ങനെ അടുത്ത് നിൽക്കുന്ന ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതൊന്നും ഒരു പ്രശ്നമല്ല ഇപ്പോൾ നേരത്തെയും നമ്മൾ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളൊരു കാര്യമാണ് ഈ ക്രിമിനലുകളുടെ അല്ലെങ്കിൽ കബളിപ്പിക്കലുകാരുടെ ഒരു കൃത്യമായ തന്ത്രമാണ് സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളുകളോടൊപ്പം നിന്ന് ഫോട്ടോ എടുക്കുക അവരെ പരിപാടിക്ക് വിളിക്കുക അത് ഉപയോഗിച്ചിട്ട് മാർക്കറ്റ് ചെയ്യുക അത് പല അനുഭവങ്ങളിലും നമ്മൾ കണ്ടതാണ് സരിതയും സ്വപ്നയും ഒക്കെ ചെയ്തിരുന്നത് അതുതന്നെയാണ് എന്ന് നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തമായി നിൽക്കുന്നു അപ്പോൾ അത് അറിയാതെയാണ് തൊണ്ണൂറ് ശതമാനം ആളുകളും ചെന്നുപെടുന്നത് സുധാകരനും അങ്ങനെ ചെന്നുപെട്ടതാണ് എന്ന് നാം കരുതാൻ ഇഷ്ടപ്പെടുമ്പോഴും സുധാകരൻ കഴിഞ്ഞ ദിവസം വലിയ ആവേശത്തോടു കൂടി സുധാകരൻ്റെ ഫാൻസുകാർ ഇതാ കണ്ണൂരിൽ മാധ്യമ പ്രവർത്തകരെ മുഴുവൻ സുധാകരൻ ആടിക്കില്ലാതാക്കിയിരിക്കുന്നു അദ്ദേഹത്തിന്റെ മുമ്പ് മാധ്യമപ്രവർത്തകൻ ഇതാ മുട്ടിലിഴയുന്നു എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ മണിക്കൂറുകൾ കൊണ്ട് ആ പരാതിക്കാർ പൊളിച്ചെടുക്കുകയായിരുന്നു കാരണം ഞാൻ ഇയാളെ കണ്ടിട്ടില്ല എന്നൊക്കെ പറയുന്ന ആ ഘട്ടത്തിൽ തന്നെ രാത്രി പതിനൊന്ന് ഇരുപത്തി അഞ്ചിന് മോൻസൻ്റെ വീട്ടിൽ വെച്ച് ചായയും കുടിച്ച് ഇവരുമായി ദീർഘനേരം ചർച്ച നടത്തുന്ന ഒരുമിച്ചിരുന്ന് സംസാരിക്കുന്ന ചിത്രം തെളിവുകൾ സഹിതം പുറത്തുവിടുകയാണ് പരാതിക്കാരൻ ചാനൽ ചർച്ചയിൽ ഉയർത്തിക്കാട്ടുകയാണ് അപ്പോൾ ചാനൽ ചർച്ചയിൽ സുധാകരൻ ന്യായീകരിക്കാൻ വന്ന രാഹുൽ മാങ്കുട്ടത്തിന് പോലെയുള്ള ആളുകൾ ഈ ഫോട്ടോ കാണിച്ചാൽ അത് ഫോട്ടോ കാണിച്ചാൽ അത് സുധാകരൻ കുറ്റവാളിയാണ് എന്ന് പറയുന്നതല്ല ആ പരാതിക്കാരൻ തന്നെ പറയുന്നുണ്ട് എന്നെ കണ്ടിട്ടില്ല എന്ന് സുധാകരൻ സാർ പറഞ്ഞതിനെ ഞാൻ ഖണ്ഡിക്കുകയാണ് അന്ന് രാത്രി പതിനൊന്ന് ഇരുപത്തിയഞ്ചിന് എടുത്ത ഫോട്ടോയാണിത് എന്ന് പകലേതോ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇപ്പം ന്യായീകരിക്കുന്നവർക്ക് പല വിധത്തിൽ ന്യായീകരിക്കാം നേരത്തെയും ഒക്കെ പല രാഷ്ട്രീയ നേതാക്കളും പലരോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങൾ വന്നപ്പോഴും ഇതുപോലെയൊക്കെ ന്യായീകരണങ്ങൾ ഉണ്ടായപ്പോൾ അതൊന്നും സമ്മതിക്കാതിരുന്ന ആളുകളാണ് ഇപ്പോൾ ഇങ്ങനെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നത് എന്നാലോചിക്കണം യഥാർത്ഥത്തിൽ നമ്മുടെ രാഷ്ട്രീയക്കാർക്കുണ്ടാകേണ്ടുന്ന ജാഗ്രത അവിടെ സുധാകരൻ ഇല്ലാതായിപ്പോയി എന്നുള്ളതാണ് സുധാകരൻ ഈ തട്ടിപ്പുകാരനോട് ചേർന്ന് നിന്ന് തട്ടിപ്പിന് ശക്തിയായി മാറി എന്നൊന്നും വിശ്വസിക്കാവുന്ന ഒന്നും നമ്മുടെ മുന്നിലില്ല ആ പരാതിക്കാർ പോലും അങ്ങനെ പറയുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ വെച്ച് ഈ ഇടപാടുകളെ കുറിച്ചൊക്കെ അതായത് ഫേമ ഫെറ പാർലമെൻ്ററി കമ്മിറ്റി എന്നുള്ളതിനെക്കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു അതൊന്നും അതൊക്കെ സുധാകരൻ കേട്ടിരിക്കുന്നു ചിലതിന് തലകുലുക്കുന്നു ചിലതിന് മറ്റ് മറുപടികൾ പറയുന്നു അപ്പോൾ ഒരു ഡിസ്കഷൻ എന്നുള്ളതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ പണം ഇവരിൽ നിന്ന് വാങ്ങുന്നതിന് വക്കാലത്ത് പറയുകയോ അല്ലെങ്കിൽ അതിന് ഞാൻ ജാമ്യക്കാരനായി ഉണ്ട് എന്ന് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല പക്ഷെ അപ്പോഴും സുധാകരൻ വാർത്താ സമ്മേളനത്തിലൂടെ ശ്രമിച്ചത് പച്ചക്കള്ളം പറയാനാണ് സംശയം ചോദിച്ചവരെ ആക്ഷേപിക്കാനാണ് വിരട്ടാനാണ് അദ്ദേഹം ശ്രമിച്ചത് എന്ന് ചൂടാക്കുകയാണോ എന്നൊക്കെ ചോദിച്ച് അപ്പോൾ അണികൾ അത് ആവേശപൂർവ്വം കൊണ്ടാടുമ്പോഴും സുധാകരൻ എന്തിന് ഇവ അദ്ദേഹം ഒരു ഡോക്ടറാണ് എന്ന് കരുതി ഞാൻ പോയി ഇവരെ അവിടെ വെച്ചിട്ടൊരു കാഷ്വൽ ടോക്കിൽ അവരുമായി സംസാരിച്ചിരുന്നു എന്ന് പറയുന്നതിന് പകരം അവരെ കണ്ടിട്ടില്ല ചുണയുണ്ടെങ്കിൽ തെളിയിക്കൂ എന്ന് പറയുന്നതും ഏറ്റവും ഒടുവിൽ മോൺസൺ തന്നെ പറയുന്നത് എന്താണ് സുധാകരൻ സാറിന് എല്ലാവരും അറിയാമെന്ന് ആ നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് എന്തുകൊണ്ട് എന്നുള്ളതിനെക്കുറിച്ച് ബെന്നി ബഗനാനൊക്കെ പറഞ്ഞതുപോലെ സുധാകരൻ തന്നെ ജാഗ്രതയോടുകൂടി എടുത്തു ചാടി വർത്തമാനങ്ങൾ പറയുന്നതിന് മുമ്പ് ഇരുന്നൊന്ന് ഇരുന്നൊന്നാലോചിക്കുന്നത് നല്ലതായിരിക്കും ഫാൻസും ആഘോഷങ്ങൾ നടത്തുന്നതിന് മുമ്പ് ഒരു ചെറിയ ജാഗ്രത എടുക്കുന്നത് നല്ലതായിരിക്കും